നമുക്ക് ഇവിടെ സേഫ് ആയി, കാരണം അയാളുടെ മടാളും കാര്യങ്ങളും എടുത്തുകൊണ്ടുവേണേക്കാട്ടും നമ്മൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് സമാധാനത്തോടെ നിൽക്കണ്ട. റോയൽ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം, നല്ലത് നൽകാം, നല്ലത് കേൾക്കാം. ടെലിവിഷൻ താരം മാളവിക കൃഷ്ണദാസിന്റെ പട്ടാമ്പി ഞങ്ങാട്ടിരിയിലെ വീട്ടിൽ മോഷണം. മാളവികയും കുടുംബവും വീട് കൂട്ടിപ്പോയ സമയത്തായിരുന്നു മോഷണം നടന്നത്. രാവിലെ വീട്ടുജോലിക്കാർ എത്തിയപ്പോൾ വാതിൽ തകർത്ത നിലയിൽ കാണുകയായിരുന്നു. അകത്തെ അലമാരകളും മേശകളും പൊളിച്ച നിലയിലാണ്. ഇതിനകത്തുണ്ടായിരുന്ന ഡ്രസ്സുകൾ ഉൾപ്പെടെ വാരി വലിച്ചിട്ട നിലയിലാണ്. 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി മാളവിക കൃഷ്ണദാസ് പറയുന്നു. മിനിയാന്ന് നമ്മുടെ വീട്ടില് കയറിയിരുന്നു. അത് ഞങ്ങൾ മിനിയാന്ന് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരമാണ് അറിയുന്നത്, ഞങ്ങൾ പാലക്കാടായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന സെവൻ്റെ ചേച്ചിയാണ് കണ്ടത് നനയ്ക്കാൻ വന്നപ്പോൾ വൈകുന്നേരം. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഡോറ് തുറന്ന് നടക്കുകയാണ്. ഞങ്ങൾ പാലക്കാടായിരുന്നു, അവിടെ നിന്ന് എത്താൻ 2 മണിക്കൂർ എടുക്കില്ല. അപ്പോൾ എന്തൊക്കെയാണ് പോയെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ വന്ന് നോക്കുമ്പോഴാണ് നമ്മൾ പോയ. പിന്നെ നമ്മളിവിടെ പൈസയും തുറന്നൊന്നും വയ്ക്കാറില്ല, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും 1.5 ലക്ഷം രൂപയോളം വാല്യുബിൾ ആയിട്ടുള്ള വാച്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഇപ്പോഴല്ല, ഇതിന് മുന്നേ ഇവിടെ 2 തവണ കയറിയിട്ടുണ്ട്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ കയറിയിട്ടുണ്ട്. കുറച്ചുകൂടി വലുതായിട്ട് ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, ചുറ്റും ഈ ഏരിയ മൊത്തം കള്ളന്മാരുടെ നല്ല ശല്യമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ കഴിഞ്ഞിട്ടാണോ ഇതിന് മുന്നേ ആണോ എന്നറിയില്ല, അവിടുത്തെ CCTVയിലെ ആളുടെ ഏകദേശം മുഖം ഫുൾ ഫേസ് കിട്ടിയിട്ടില്ല. കാരണം ആൾ ഒരു കള്ളി മുണ്ടാണോ തോർത്താണോ അറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക. അപ്പോൾ ആളുടെ ഏകദേശം ഒരു ഉയരം, ആളുടെ ഒരു ബോഡി നേച്ചറൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാഗ് ഉണ്ടായിരുന്നു, റെയിൻ കോട്ട് ഉണ്ടായിരുന്നു. സമയം ഏകദേശം 2 മണി കൃത്യമായിട്ട് അറിയില്ല, എന്തായാലും CCTVയിൽ കിട്ടിയിട്ടുണ്ട്. ആ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഇത് ഈ ഏരിയയിൽ എപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ്. അടുത്തുള്ള ഒരു ഹോളോ ബ്രിക്സ് ഷോപ്പ് ചെയ്യുന്ന പുള്ളി ടൂൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്, മടാളും പിന്നെ അതേപോലെ മടാൾ അവിടുത്തെ ആണോ എന്ന് കൺഫേം അല്ല, പക്ഷെ ഇത് അവിടുത്തെയാണ്. കാരണം സിമെന്റ് മിക്സ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പുള്ളി പോയത്. അപ്പം റെയിൻകോട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഇത് ഒരാളാണോ, കാരണം ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാള് ചെയ്ത പോലെ അല്ല. അല്ലെങ്കിൽ അയാൾക്ക് അത്രയും സമയം കിട്ടിയിട്ടുണ്ട് ഇത് മൊത്തം എടുത്ത്. കാരണം അടുക്കളയും ഫ്രിഡ്ജൊക്കെ തുറന്നിട്ടിരിക്കുക, ബെഡും തലകുത്തി ഇട്ടിരിക്കുകയാണ്. വീട് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടിട്ടുണ്ട്. കാരണം എന്റെ ചില ഫ്രെയിം ഒക്കെ പൊട്ടിച്ചിട്ടിരിക്കുക, ഒരു വാല്യൂ ഇല്ലാത്ത ഒരു സാധനം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ എന്തോ അറിയില്ല ആള്. അപ്പൊ എനിക്ക് തോന്നി വാച്ച് കിട്ടിയപ്പോ ഇനിയും സാധനങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിലായിരിക്കും അയാൾ എല്ലാം A to Z. പക്ഷെ ഞങ്ങളുടെ ക്യാമറ ഉണ്ടായിരുന്നു, അതൊന്നും ആൾ എടുത്തിട്ടില്ല. കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും അയാൾ എടുത്തിട്ടില്ല. പേസിന് ഈ സാധനം കിട്ടിയപ്പോ എന്തായാലും ആൾക്ക് വിറ്റാ നല്ലൊരു ഇത് കിട്ടും. അപ്പോൾ അയാളെടുത്ത് പോയിട്ട് നമുക്ക് അതല്ല പേടി. സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകണേക്കാട്ടിലും നമുക്ക് ഇവിടെ സേഫ് ആയിരുന്നു. കാരണം അയാളുടെ മടാളും കാര്യങ്ങളും എടുത്തുകൊണ്ടുപോകണേക്കാട്ടിലും നമ്മളിവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് സമാധാനത്തോടെ നിൽക്കണ്ടേ. മാളവിക കൃഷ്ണദാസിൻ്റെ വീടിന് സമീപത്തെ RK എന്റർപ്രൈസസ് ഹോളോബ്രിക്സ് നിർമ്മാണ യൂണിറ്റിലും മോഷണ ശ്രമം ഉണ്ടായി. ഇവിടെ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു. റോയൽ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം, നല്ലത് നൽകാം, നല്ലത് കേൾക്കാം.